വൃശ്ചിക പുലരിയുടെ കുളിരുമായി മണ്ഡലകാലമെത്തുന്നു. ശരണമന്ത്ര ധ്വനികളാൽ മുഖരിതമാകുന്ന മണ്ഡലകാലത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. വ്രതനിഷ്ഠയോടെ ശബരീശ ദർശനം നേടാൻ തയ്യാറെടുക്കുകയാണ് അയ്യപ്പ ഭക്തർ. വെള്ളിയാഴ്ചയാണ് വൃശ്ചികം ഒന്ന്. നവംബർ 17 വെള്ളിയാഴ്ചയാണ് വൃശ്ചികം ഒന്ന്. വ്രതനിഷ്ഠയോടെ ശബരീശ ദർശനം നേടാൻ തയ്യാറെടുക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. മണ്ഡലകാലത്തോട് അനുബന്ധിച്ച വിശേഷാൽ പൂജകളും ദീപാരാധനയും ഭജനയും ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും. ഇരുമുടിക്കെട്ട് നിറയ്ക്കാനും വിവിധ ക്ഷേത്രങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല ദർശനത്തിനായി വ്രതമെടുക്കുന്നവരെ കാത്ത് വിപണി നേരത്തെ തന്നെ ഒരുങ്ങി. അയ്യപ്പന്മാർക്ക് വേണ്ടതെല്ലാം പൂജാ സാധനങ്ങൾ വിൽക്കുന്നു കടകളിൽ എത്തിക്കഴിഞ്ഞു. മാല മുതൽ ഇരുമുടിക്കെട്ടിൽ നിറയ്ക്കാൻ വേണ്ട സാധനങ്ങൾ വരെ വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. 50 രൂപ മുതൽ 250 രൂപ വരെയാണ് മാലകളുടെ വില. തുളസിമാലയും രുദ്രാക്ഷമാലയുമാണ് കൂടുതലും വിറ്റുപോകുന്നത്. സ്വാമി ശരണം. ശരണമന്ത്രധ്വനികളാൽ മുഖരിതമാകുന്ന മണ്ഡലകാലത്തെ വരവേൽക്കുവാൻ നമ്മുടെ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. വ്രതനിഷ്ഠയോടെ ശബരീശ ദർശനത്തിന് ഭക്തജനവേഷങ്ങൾ തയ്യാറെടുക്കുകയാണ്. അയ്യപ്പന്മാർക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും, തുളസിമാല, രുദ്രാക്ഷമാല, കെട്ടുനിറയ്ക്ക് വേണ്ട മറ്റ് എല്ലാ സാധനങ്ങളും വിപണിയിൽ ഇന്ന് സജീവമാണ്. വിവിധ തരം ലോക്കറ്റുകളും ലഭ്യമാണ്. 10 രൂപയിൽ തുടങ്ങുന്നു ലോക്കറ്റുകളുടെ വില. അവൽ, നെയ്യ്, വിളക്കുതിരി, എണ്ണ, കളഭം, ചന്ദനം, ഉണക്കലരി, മഞ്ഞൾപ്പൊടി, നാളികേരം, പനിനീർ, ഭസ്മം തുടങ്ങി കെട്ടുനിറയ്ക്ക് ആവശ്യമായ എല്ലാ പൂജാ സാമഗ്രികളും കടകളിൽ എത്തിയിട്ടുണ്ട്. തോൾസഞ്ചി, കറുത്തമുണ്ട്, തീർത്ഥാടക വാഹനങ്ങളിലും മറ്റും വയ്ക്കുന്നതിനുള്ള ഫോട്ടോകൾ, സ്റ്റിക്കറുകൾ എന്നിവയൊക്കെ വിൽപ്പനയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ഭക്തിഗാന പുസ്തകങ്ങൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ തുടങ്ങിയവയും അയ്യപ്പന്മാരെ ലക്ഷ്യമിട്ട് എത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.